അത്യാവശ്യം 10 രൂപേൻ്റെ പുറത്തുണ്ട് കേട്ടോ. സോക്കിയത് അണക്കത്തണം വേണം. എന്നാ 2.5 പൊടിച്ചോ തുടങ്ങനെന്നാ. അപ്പോൾ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് ഒരു 1.5-2 മാസം മുന്നേ കുറച്ചധികം റമ്മിൽ ഒരു 10 കിലോത്തോളം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ പാടെ ഇന്ന് കേക്ക് ഉണ്ടാക്കാനുള്ള സമയമായി. കാരണം ക്രിസ്മസാണ് വരാൻ പോണത്. ആ ക്രിസ്മസാണ് വരാൻ പോണത്. നിങ്ങൾ ഈ വീഡിയോ ക്രിസ്മസിലാണ് കാണുന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെയും വിഷുവിനാണ് കാണുന്നുണ്ടെങ്കിൽ വിഷുവിൻ്റെയും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവാണ്. പോരെ വെള്ളക്കോഴി മുട്ടല്ലേ. ഇപ്പൊ ഇതാ പോണ 109-ാമത്തെ മുട്ട. അവിടെ 110. അപ്പൊ മുട്ട പരിപാടി കഴിഞ്ഞു. അപ്പളേ 110 മുട്ട കൈ കൊണ്ട് അടിച്ചാൽ ശരിയാവില്ല, സ്പൂൺ കൊണ്ട് അടിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഡ്രില്ലറുമ്പിൽ നമ്മുടെ പെയിൻറ് വെച്ചിരുന്ന സാധനം വെച്ചിട്ട് ഇനിയും പറഞ്ഞ അഹങ്കാരാവും. മതി കേട്ടോ, പൊടിച്ച പഞ്ചസാര ഇട്ടോട്ടോ. ഇട്ടോ ഒരു 7 കിലോ ഉണ്ടാവും അല്ലേ. ആ അപ്പം 3 ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടിയിൽ മൂട്ടിൽ കത്തിച്ചിട്ടുണ്ട്. ഒന്ന് കാരമലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഉരുകി വരണത് പരന്ന് കിടക്കട്ടെ. കട്ടയായി വരുന്നുണ്ട് കേട്ടോ, ഉരുകി ഉരുകി. പഞ്ചസാരേ നല്ല മൂത്തിരിക്കുന്നു. വെള്ളം വെച്ചോ. ടക്കണ വഴി കിട്ടാവും, മേത്തിക്കാവും. ടക്കണ ഒഴി 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 ഒഴി. ഇനി ഇത് അലിഞ്ഞ് അരിഞ്ഞ് വരണം. അപ്പളേ വെള്ളമൊക്കെ ഏറെക്കുറെ അരിഞ്ഞിണു. അപ്പോൾ കണ്ടോ നല്ല ബട്ടർ, അത് എൻ്റെ മേത്തിക്കാക്കണ്ട, അല്ലാണ്ട് കേട്ടോ. ഈ കണ്ടോ 2 വലിയ ബട്ടറിൻ്റെ പീസ് ഇട്ടുണ്ട്. ഇതും കൂടെ അലിയട്ടെ. ബട്ടറൊക്കെ അലിഞ്ഞ് നേരെ ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. അപ്പം ഇത് തളിയും പൊട്ടിയിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കണം, എന്നാലേ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പളേ അപ്പം ഇതാണ് നമ്മുടെ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിൽ പോട്ടെ. അയ്യോ ഡ്രൈ ഫ്രൂട്ട്സ് തോന്നണ്ട് അല്ലേ, കുറച്ച് വാരി വെച്ചാലോ, ആവശ്യം വരും. ബദാമാണ് പൊങ്ങിയേക്കണത്, എല്ലാം ഉണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ പഞ്ചസാരപ്പാനി എല്ലാം പാടെ കൂട്ടിയിട്ട് ഇതാ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചാൽ ഇത് മൊത്തം എനിക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ കേട്ടോ ഏലക്കായ, ഗ്രാമ്പു, അതേമാതിരി കറുവപ്പട്ട, ഇത് ജസ്റ്റ് ഒരു സെറ്റ് മാത്രമാണ്. ഇതേമാതിരി ഇനി പല സെറ്റുകൾ കൂടിയിട്ട് വേണം ഈ സാധനത്തേക്ക് വരാൻ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഈ മൈദ ഒന്നും ഒന്നാവില്ല. ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു തിളക്കി കൊടുക്കാം. തിളക്കിക്കോ, ബ്രഹ്മാണ്ട മിക്സിയിൽ പിന്നെ ചെയ്യാം. അപ്പൊ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ആൾക്കിക്കോ. അടുത്ത സെറ്റ് ആട്ടോ, അത് മതി. ഇട്ടോട്ടോട്ടോട്ടോട്ടോ, സമയം ഒന്ന് കളയല്ല മനെ. ഇതിപ്പോ പിടിച്ചു കഴിഞ്ഞാലേ മേത്ത് കൊടക്കേ ആവും. ആദ്യം ഒന്ന് അടിയേറ്റ സാധനമൊക്കെ പാടെ. അപ്പളേ തിരികല്ലേ, മിക്സ് ആവട്ടെ അങ്ങോട്ട്. Thank you.
അപ്പളേ ബേറ്റർ ബേറ്ററായി ഇരിക്കുന്നുണ്ട്. ഏ നിന്നെ കൊണ്ടേ ബേക്കിയല്ലേ. അപ്പളേ ഇതുണ്ടോ ഈ ട്രെയിൽ, ഈ വലുപ്പത്തിലാണ് നമുക്കുള്ളത് സെറ്റ് ചെയ്യണത്. പിടിച്ചോ. അപ്പോൾ നേരെ ഇളക്കി സെറ്റപ്പാക്കി. കേക്കിനുള്ള ബേറ്ററാണേ. അപ്പോൾ ഒരു അത്യാവശ്യം പകുതിയിലധികം ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് അത്യ നല്ല രീതിക്ക് പൊന്തി ഫുള്ള് സെറ്റായിരിക്കുള്ളൂ. ഡ്രൈ ഫ്രൂട്ട്സിന് കമ്മിയൊന്നുമില്ലല്ലോ. ഓരോ കടിയിലും നല്ല നല്ല സാധനങ്ങൾ വരണം. എന്താണ് ഉണ്ടാവും ഒരു 3 kilo മിനിമം. അതുപോലെ ഇനി ഇതിനെ പൊന്താൻ അനുവദിക്കൂ. ഇനി ഇങ്ങനെ അക്കണ്ട ട്രേ ഒക്കെ ഒരു 3-4 trays നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ അത്ര പോരെ. അത് വേറെ കാര്യം. എണ്ണയും പിന്നെ ഒരു പൊടിക്ക് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് പോരുമ്പോൾ ആ സാധനത്തിൽ പൊടിക്കാൻ പാടില്ല. പോരെ. അപ്പോൾ 3 നല്ല ഫില് ചെയ്തിട്ടുണ്ട്. ഒറ്റ ട്രിപ്പിൽ 3 പോകുള്ളൂ, ബാക്കി നമുക്ക് നൈസിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു പെരുത്തൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിലിതാ 2 ഇഷ്ടിക. 2 ഇഷ്ടിക വെച്ചിട്ട് സാധനം എടുത്തോ തന്നോ. അപ്പളേ ഇതിൻ്റെ അടിയിൽ വെള്ളം ഒഴിക്കാത്ത കണക്കൊണ്ടാണ് ഈ ഇഷ്ടിക വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ അടി മൂട് ചൂടായി 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 അങ്ങനെ ഇതിൽ ആവി കയറി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുക്കായി വരണം. അപ്പോൾ 3 ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് സെറ്റപ്പാക്കാൻ പോവാണ്. അപ്പോൾ പോകണമോ. നമ്മൾ ഈ സാധനം ചെമ്പിൽ വെച്ചിട്ട് ഒരു 3-3.5 മണിക്കൂർ അങ്ങനെ ചെമ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടൈം കൊടുത്ത് ഈ 3 ബേക്ക് ചെയ്തിട്ട് കിട്ടി വരണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടുതന്നെയാണ് ചെമ്പെന്ന് തുറക്കണ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. സമയം അപ്പോൾ ഒരു 11-11.5 hours അതെ 5:30 വെച്ചത്. നമ്മൾ ഓരോ പ്രാവശ്യം ചെമ്പിൻ്റെ മൂടും ഇതൊക്കെ മാറ്റി മാറ്റി ഒരു 3.5 hours അടുപ്പത്തുണ്ടായിരുന്നു. പിന്നെ രാത്രി നമ്മൾ തുറക്കണ കാണിച്ചില്ല. പിറ്റേ ദിവസം എന്താ നേരെ കേക്ക് പോരാതെ എന്താ ഇത്രയും കേക്കുകൾ ഫുള്ള് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ കൊട്ടില്ലേത് 1 അത് പോയോ. ഓ ഇതിനടുത്ത് മാറണം. പൊട്ടല്ലേ മനെ. ഇത് 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 നേരെ വെക്കേണ്ട കടം മണക്കാണ്. ആയിക്കോട്ടെ. ബോയ് ഇവിടെ വരും ഒന്ന് വന്നു. ആ സൈഡ് പൊട്ടാണ്ട് കിട്ടിയ ഭാഗ്യം. ഓ സാധനം പൊട്ടിയ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പളേ ഇത് 3 കേക്കിൻ്റെ സൈഡ് വരഞ്ഞെടുക്കാണ്. കൊട്ടല്ലേ പോന്നാ ഭാഗ്യം. അത് പോരല്ലേ. ആ പോന്നടാ അത് കലക്കി. അപ്പം ഇനി കേക്ക് കട്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ തുടങ്ങാല്ലേ. ഇത് തുടങ്ങാല്ലേ. റമ്മിൽ സോക്ക് ചെയ്ത് 2 വെച്ച ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പം അങ്ങനെ നമ്മൾ അവസാനം ക്രിസ്മസിൻ്റെ സെറ്റപ്പായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് അത് മുറിച്ചിരിക്കണം. ഓ എടുത്തോ. ഫുള്ള് കണ്ടോ എല്ലാ സൈഡിലും നോക്കിയാലും ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അടിച്ചാൽ പൂസാവോ. സെറ്റപ്പ് മധുരാണ്. പാകം പറഞ്ഞ പാകം മധുരാണ്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ വിലയും കിട്ടും. ഡ്രൈ ഫ്രൂട്ട്സ് എന്താ അറിയോ വിലയല്ല വല്ലാണ്ട്. നമ്മുടെ റമ്മിൽ നടന്നിട്ടും അങ്ങനെ ഒരു അങ്ങനെ ലെവലായിരുന്നു സാധനം കണ്ടോ. നമുക്കാണെന്നാ
അപ്പം സെറ്റപ്പ് മധുരം ഇതും നമ്മൾ ഈ മൂന്നെണ്ണം എല്ലാവർക്കും മുറിച്ചു കൊടുക്കും, ഇത് വേണ്ടവർക്ക് ഇതും കൊടുക്കും, എല്ലാം ഇവിടെ തീരുമാനമാക്കും. മുറിക്കാലോ ആന്നും മുറിക്കണ്ട, ഇപ്പം മുറിച്ചേയില്ലേ നടത്തും, ഇപ്പം മുറിച്ച തന്നെ എല്ലാവർക്കും കൊടുക്കുക. ഏഹ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല, എല്ലാം എല്ലാവർക്കും കൊടുക്കും. ഏഹ് അതെ, റമ്മില് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് എല്ലാവരും അറിയണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏട്ടന്മാർക്കും എല്ലാവർക്കും സെറ്റപ്പായി സാധനങ്ങൾ എത്തും. അപ്പോൾ രണ്ട് മാസമായിട്ട് വീടിൻ്റെ തട്ടുമ്പുറത്തിരിക്കുന്ന റമ്മിൽ മിക്സ് ചെയ്ത സാധനം ഇന്ന് ഇവിടെ വെച്ച് സമാധിയാണ് വേണം, നമ്മൾ കൊന്ന് തിന്ന്. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ഇനി സെറ്റപ്പ് സാധനങ്ങൾ ഇറങ്ങും, അറക്കണ്ടല്ലേ. അപ്പോൾ ലൈക്ക് ഷെയർ സബ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ. എന്തായാലും പറയണമെങ്കിൽ പറയാടോ, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇതൊന്നും പറയാറില്ല, ഞാൻ പറയണം. ആക്കൊന്ന് കയറി വിട്ട. അപ്പോൾ എന്തായാലും എല്ലാം സെറ്റപ്പ് ആയിട്ട് പോവാം, സബ്ബൊക്കെ മെയിനായിട്ടോ. അപ്പോൾ